नारायण 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 सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद ओम सर्व चैतन्य रूपं तं आद्यं मित्यं च धीमहि बुद्धिं याम प्रचोदयानि अमे कांति सीतां ऋषति निंदित शारदेन्दु यत्रैगतो विलसितां असितांग शोभां वृंदावनेपि कृत यामुनगांगसंगं राधामुकुंदयुगलं तदहं नमामि राधामुकुंदयुगलं तदहं नमामि राधामुकुंदयुगलं तदहं नमामि ഒറ്റക്കൊമ്പും തുളിം തുളുമ്പും കുളിർ കുടവയറും കൈകളിൽ കാന്തിയേറും മറ്റേ കൊമ്പും കരിമ്പെന്നിവ പലമിഴി ചിന്നുന്ന ചിഹ്നങ്ങളോടും തെറ്റം നേറ്റം തെളിഞ്ഞ് ഉൾക്കനിവൊടഴും ഇടപ്പിള്ളിയുണ്ണിഗണേശൻ തെറ്റൊന്നെങ്കൽ പെടായിവാൻ വിരവിൽ വിലസണം മുത്തൊടെന്നുൾത്തടാന്തേ ശ്രീ മഹാഗണപതേ നമ അവിഘ്നമസ്തു ശുഭംകർമാസ്തു ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശബരിമലയിൽ വാഴും സ്വാമി ശരണം ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശബരിമലയിൽ വാഴും സ്വാമി ശരണം ശ്രീമൽ ഭാഗവതം നന്നായി പാടുവാനും കേൾക്കുവാനും ശ്രീമാണാള പ്രേമാമൃതം നൂകരുവാനും ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശബരിമലയിൽ വാഴും സ്വാമി ശരണം
സാമോദം നിൻ പാദപൽമം സീമ വിട്ടു സേവിക്കാനും മാമജാലം എല്ലായ്പ്പോഴും ജപിക്കുവാനും ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശബരിമലയിൽ വാഴും സ്വാമി ശരണം കാമക്രോധാദികളായും വാദാദികളായുമുള്ളോ രാമയങ്ങൾ ഒഴിഞ്ഞെന്നും ആനന്ദിക്കാനും ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശബരിമലയിൽ വാഴും സ്വാമി ശരണം സീമാതീത സൗഖ്യമോടെ കാമിതങ്ങൾ നീറവേറി മാമാമൃതം സേവി ചെന്നും കഴിയുവാനും ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശബരിമലയിൽ വാഴും സ്വാമി ശരണം വാദനാഥനാകും താവ മാതാവിൻ്റെ വാത്സല്യമി പൈതങ്ങളാം ഞങ്ങളിലും ഊതിക്കുവാനും ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശബരിമലയിൽ വാഴും സ്വാമി ശരണം ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര ജാതകൃപമോരു വരമരുളിടേണം ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശബരിമലയിൽ വാഴും സ്വാമി ശരണം മാടിയെന്നെ മാധുരി പൂജാരീതത്തെ വാഴ്ത്തുവാനും ആടിയങ്ങൾക്കവിടുത്തെ ഭജിക്കുവാനും ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശബരിമലയിൽ വാഴും സ്വാമി ശരണം ആടിമലർ കണ്ണുനീരാൽ കഴുകിച്ചു നാമി പോരിയാടിയാരിൽ അലിയണേ ധർമ്മശാസ്താവേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശബരിമലയിൽ വാഴും സ്വാമി ശരണം ഊരുതാര ഭക്തിയോടും തൂരു തൂരെ വരുന്നോർക്കു തേരു തേരെ വാരം കോരി ചോരിയും ഗൂരോ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശബരിമലയിൽ വാഴും സ്വാമി ശരണം ഗുരുവായൂരപ്പനൂടെ ചാരണാബ്ജദാസ്യമെന്നും
താരുവാനായി വീണ്ടും വീണ്ടും ഈരന്നിടുന്നേ. ശരണമയ്യപ്പ സ്വാമി, ശരണമയ്യപ്പ സ്വാമി, ശബരിമാലയിൽ വാഴും സ്വാമി, ശരണം സ്വാമിയേ, ശരണമയ്യപ്പ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം, ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം, ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. വാഗർഥാവിവ സംവൃക്തൗ വാഗർഥപ്രതിപത്തയേ ജഗതപിതരോ വന്ദേ പാർവതീ പരമേശ്വരോ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം, യൽ കൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം നമോ നാരായണായ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീ നാരദ ഉവാച വൃഥാ ഖേദയസേ ബാലേ അഹോ ചിന്താതുരാ കഥം ശ്രീകൃഷ്ണചരണാംഭോജം സ്മര. ദുഃഖം ഗമിഷ്യതി ദ്രൗപദീ ച പരിത്രാതായേന കൗരവകശ്മലാൽ പാലിതാ ഗോപസുന്ദരിയ സ കൃഷ്ണ ക്വാപി നോ ഗത. ത്വം തു ഭക്തി പ്രിയാ തസ്യ സതതം പ്രാണതോധികാ ത്വയാ ഹൂതസ്തു ഭഗവാൻ യാതി നീചഗൃഹേഷ്വപി. സത്യാദിത്രിയുഗേ ബോധവൈരാഗ്യോ മുക്തിസാധകോ കലൗതു കേവലാ ഭക്തി ബ്രഹ്മസായുജ്യകാരിണി ഇതി നിശ്ചിത്യ ചിദ്രൂപ സദ്രൂപാം ത്വാം സസർജ്ജഃ പരമാനന്ദചിന്മൂർത്തി സുന്ദരീം കൃഷ്ണവല്ലഭാം. ബദ്ധ്വാഞ്ജലിം ത്വയാ പൃഷ്ടം കിം കരോമീതി ച ഏകദാ ത്വാം തദാ ജ്ഞാപയൽ കൃഷ്ണോ മൽഭക്താൻ പോഷയേതി ച.
അംഗീകൃതം ത്വയാ തദ്വൈ പ്രസന്നോ ഭൂൽ ഹരിസ്തദാ മുക്തിം ദാസീം ദദൌ തുഭ്യം ജ്ഞാനവൈരാഗ്യകാ വിമൗ പോഷണം സ്വേന രൂപേണ വൈകുണ്ഠേ ത്വം കരോഷി ച ഭൂമൗ ഭക്തവിഭോഷായ ഛായാരൂപം ത്വയാ കൃതം മുക്തിം ജ്ഞാനം വിരക്തിം ച സഹകൃത്വാ ഗതാ ഭൂവി കൃതാദി ദ്വാപരസ്യാന്തം മഹാനന്ദേന സംസ്ഥിതാ കലൗ മുക്തി ക്ഷയം പ്രാപ്താ പാഖണ്ഡാമയ പീഡിതാ ത്വദാജ്ഞയാ ഗതാ ശീഘ്രം വൈകുണ്ഠം പുനരേവസാ സ്മൃതാ ത്വയാപി ചാത്രൈവ മുക്തി ആയാതി യാതി ച പുത്രീകൃത്യ ത്വയേമൗ ച പാർശ്വേ സ്വസ്യൈവ രക്ഷിതൗ ഉപേക്ഷാതഃ കലൗ മന്ദൗ വൃദ്ധൗ ജാതൗ സുതൗ തവ തഥാപി ചിന്താം മുഞ്ചത്വം ഉപായം ചിന്തയാമ്യഹം കലിനാ സദൃശ കോപി യുഗോ നാസ്തി വരാനനേ തസ്മിം സ്വാം സ്ഥാപയിഷ്യാമി ഗേഹേ ഗേഹേ ജനേ ജനേ അന്യധർമാം സ്ഥിരസ്കൃത്യ പുരസ്കൃത്യ മഹോത്സവാൻ തദാമാഹം ഹരേർദാസോ ലോകേ ത്വാം അപ്രവർത്തയേ ത്വദന്വിതാശ്ച യേ ജീവാ ഭവിഷ്യന്തി കലാവിഹ പാപിനോവി ഗമിഷ്യന്തി നിർഭയം കൃഷ്ണമന്ദിരം യേഷാം ചിത്തേ വസേൽ ഭക്തി സർവദാ പ്രേമരൂപിണി നതേ പശ്യന്തി കീനാശം സ്വപ്നേവി അമലമൂർത്തയ മപ്രേതോ നപിശാചോ വാ രാക്ഷസോ വാ അസുരോപി വാ ഭക്തിയുക്തമനസ്കാനാം സ്പർശനേ ന പ്രഭുർഭവേൽ ന തപോഭി ന വേദൈശ്ച ന ജ്ഞാനേനാപി കർമ്മണാ ഹരിരിഹ സാധ്യതേ ഭക്ത്യാ പ്രമാണം തത്ര ഗോപികാ നൃണാം ജന്മസഹസ്രേണ ഭക്തൌ പ്രീതിരിഹ ജായതേ കലൗ ഭക്തി കലൗ ഭക്തി ഭക്ത്യാ കൃഷ്ണ പുരസ്ഥിതാ അലം വ്രതൈ അലം തീർത്ഥൈ അലം യോഗൈ അലം മഹൈ അലം ജ്ഞാനകഥാലാപൈ ഭക്തിരേകൈവ മുക്തിദാ ഭക്തി ഏകൈവ മുക്തിദാ ശ്രീമദ് ഭാഗവതത്തിൻ്റെ സന്ദേശത്തിൻ്റെ ചുരുക്കം അതാണെന്ന് തോന്നുന്നു. മനുഷ്യന് പ്രാരബ്ധ കർമ്മ ബന്ധങ്ങളിൽ നിന്ന് മുക്തി കിട്ടണം എന്ന് പൊതുവെ ഒരു താല്പര്യമുണ്ട്, പ്രത്യേകിച്ചും അല്പം സത്വഗുണ പ്രധാനികളായ മനുഷ്യർക്ക്. പക്ഷേ എങ്ങനെയാണ് ഈ പ്രാരബ്ധ കർമ്മങ്ങളിൽ നിന്ന് മുക്തരാവുക എന്നതിനെക്കുറിച്ചാണ് വേണ്ടത്ര അവബോധം ഇല്ലാത്തത്. ശ്രീമദ് ഭാഗവത നമുക്ക് നൽകുന്ന സന്ദേശം ഭക്തിരേഖയുവ മുക്തിദ, ഏത് പ്രാരബ്ധങ്ങളിൽ നിന്നും മനസ്സിന് മോചനം കിട്ടാൻ ഭക്തിയാണ് ഏറ്റവും സഹായകമായ ഒരേയൊരു വഴി. പ്രമാണം തത്ര ഗോപികാഹ, അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഗോപിമാരാണ്. ഗോപിമാരെ സംബന്ധിച്ചിടത്തോളം തേ നാധീത ശ്രുതിഗണാഹ നോപാസിത മഹത്തമാഹ അവ്രതാഹ അതപ്ത തപസ, യാതൊരു വിധ സാധനാനുഷ്ഠാനങ്ങളും ചെയ്തിട്ടുള്ളവരല്ല അവർ. എല്ലാ ജോലികളും ഒരു കുടുംബ പ്രാരബ്ധങ്ങളും മുഴുവൻ അവർക്കുണ്ട്. പ്രഭാതത്തിൽ എണീറ്റാൽ, അല്ല വിളക്ക് കൊളുത്തുക, മുറ്റടിക്കുക, പശുവിനെ കറക്കുക, കറന്ന പാല് തിളപ്പിക്കുക, അത് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുക എന്ന് വേണ്ട, സാധാരണ ഒരു 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 കുടുംബത്തിൽ ഉള്ള എല്ലാ പ്രാരബ്ധങ്ങൾക്കും അതുണ്ട്. അതും ധനിക കുടുംബത്തിൽപ്പെട്ടവരല്ല ഗോപിമാർ, കേവലം സാധാരണക്കാരിൽ സാധാരണക്കാരായ സ്ത്രീകളാണ് അവർ. അവർക്ക് കുടുംബത്തിൽ സഹായത്തിന് മറ്റൊരു ആരെങ്കിലും നിൽക്കുക അവക ഏർപ്പാടൊന്നുമില്ല. എല്ലാ ജോലിയും അവർ തന്നെ ചെയ്യണം. പ്രത്യൂഷസീലുത്ഥീതരായി കൈകഴുകി ഭദ്രദീപം കത്തിച്ചൂടൻ കട്ടത്തൈർ
കടഞ്ഞിടുമ്പോൾ ആമോദമോടമ്പാടിയിൽ പെൺകീടാങ്ങൾ പാടിയിടുന്നു രാമകൃഷ്ണ ദാമോദര എന്നിപ്രകാരം ബാലസൂര്യരശ്മി ജാലം ഒത്ത പൊന്നിൻ ചൂലു കൊണ്ടു കാലത്തണി മുറ്റമെല്ലാം അടിച്ചിടുമ്പോൾ പ്രേമസ്മിതമൂഹിമാരാം ഗോപികമാർ പാടിയിടുന്നു രാമ കൃഷ്ണ ദാമോദര എന്നിപ്രകാരം ഉൽഗായദീനാം അരവിന്ദലോചനം വ്രജാംഗനാനാം ദിവം അസ്പൃശൽ ധ്വനി യാ ദോഹനേ വഹനനേ മഥനോപലേപ്രേംഘേംഘനാർഭ രുതിതോക്ഷണമാർജനാദു ഗായന്തി ചൈനം അനുരക്തധിയ അശ്രുകണ്ഠ്യ ധന്യ വ്രജക്രം വ്രജസ്ത്രിയ ധന്യാവ്രജസ്ത്രിയ ധന്യാവ്രജസ്ത്രിയ ഉരുക്രമചിത്തയാനാ ധന്യകൾ എന്ന വാക്കിന് അർഹയായിട്ടുള്ളവരെ വ്രജസ്ത്രീകളാണ്. ഈ അമ്പാടിയിലെ ഗോപിമാരാണ്. പ്രമാണം ഹരിരിഹി സാധ്യതെ ഭക്രിയാ പ്രമാണം തത്ര ഗോപിക. ഹരി എന്ന് പറഞ്ഞാൽ എല്ലാ തരം മാനസിക സംഘർഷങ്ങളെയും ഹരിക്കാൻ കഴിവും കാരുണ്യവുമുള്ള ചൈതന്യമാണ് ഹരി എന്ന് പറഞ്ഞാൽ. വെറുതെ ഹരി എന്നുള്ളത് വെറുതെ ഒരു പ്രോപ്പർ നെയിമല്ല, അത് വെറുതെ ഒരു പേരല്ല, അതൊരർത്ഥമാണ്. അർത്ഥമാണ് മനുഷ്യൻ്റെ മനസ്സിന് വല്ലാത്ത ചാഞ്ചല്യം. മനസ്സിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു ഭാവമാണ് ചാഞ്ചല്യം എന്നുള്ളത്. ചാഞ്ചല്യമുള്ള മനസ്സിന് സ്ഥിരമായിട്ട് ഒരിടത്ത് ശാന്തിയുടെ ശ്രീപാദങ്ങളിൽ തന്നെ ഓം ശാന്തി ഓം ശാന്തി ഓം ശാന്തി സ്വയം സമർപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഭഗവാനെ സർവാത്മന ആശ്രയിച്ച ഗോപിമാർക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖങ്ങൾ പോലും ആനന്ദാനുഭൂതിയായിട്ടാണ് തീരുന്നത്. പട്ടരിപ്പാട് നാരായണീയത്തിൽ പറയണില്ലേ, ഏവം വിധൈ അത്ഭുത കേളിഭേദൈ ആനന്ദമൂർച്ഛാം അതുലാം വ്രജസ്യ പദേ പദേ നൂതനയൻ അസീമാം പരാത്മരൂപിൻ പരമേശ പായ. ഗോപിമാർക്ക് ഇപ്പൊ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്തോ ആത്മചൈതന്യം ആ രീതിയിലൊന്നും കാണാൻ വശമല്ല. അവർക്ക് കൃഷ്ണനെ കാണുമ്പോൾ കിഴിഞ്ഞ കിങ്ങിണിച്ചാർത്തും അഴിഞ്ഞോരുടയാടയും കാലിമേക്കും കോലും ഓടക്കുഴലും പുതുവെണ്ണയും കാലിൽ തളയുമായി നിൽപ്പു മൃദുസ്മേര മനോഹരൻ. അങ്ങനെ ഒരു കാലിമേക്കുന്ന കണ്ണനെ അവർക്ക് പരിചയമുള്ളൂ. പക്ഷേ പരാത്മരൂപിൻ പരമേശ, ആ കാലിമേക്കുന്ന കണ്ണൻ പരാത്മരൂപിയാണ്, പരമേശ്വരനാണ്, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന ആ പഠിപ്പൊന്നും അവർക്കില്ല. പഠിപ്പ് വേണ്ട, പഞ്ചസാര എന്താണെന്നുള്ള പഠിപ്പ് നമുക്ക് ആവശ്യമില്ല. പഞ്ചസാര നാവിലിടുമ്പോൾ അതിൻ്റെ മാധുര്യം സ്മരിക്കാൻ അത് ആസ്വദിക്കാനുള്ളൊരു കഴിവേ വേണ്ടൂ. അത് ഗോപിമാർക്ക് കിട്ടിയിട്ടുണ്ട്. മധുരാധിപതേ അഖിലം മധുരം, ഇത് അവർക്ക് ജീവിതത്തിൽ അനുഭവമായിട്ടുണ്ട്. ഹരിരിഹി സാധ്യതേ ഭക്രിയ പ്രമാണം തത്ര ഗോപിക ന തപോഭി ന വേദൈശ്ച ന ജ്ഞാനേനാപി കർമ്മണ ഹരിരിഹി സാധ്യതേ. ഇതാണ് ശ്രീനാരദ മഹർഷിയുടെ അഭിപ്രായമാണ് ഇവിടെ പറയണത്. ശ്രീനാരദ മഹർഷി ഭക്തിസൂത്രം എന്ന പേരിൽ ഒരു ചെറിയ ഗ്രന്ഥം എഴുതിയാള്. ചെറുതായെന്ന് പറഞ്ഞാൽ അതിലത്തെ അക്ഷരങ്ങളുടെ എണ്ണം മാത്രം വെച്ച് നോക്കിയാൽ, ഇനി വരികളുടെ എണ്ണം വെച്ച് നോക്കിയാൽ ചെറുത്. ആകെ 87 കുറച്ച് 80 ചെറിയ ചെറിയ സൂത്രങ്ങളാണ് അതിലുള്ളത്. അതിൽ അദ്ദേഹത്തെ പരമപ്രേമരസാത്മിക ഭക്തി എന്ന് ഭക്തിക്ക് നിർവചനം കൊടുത്തിട്ട് എങ്ങനെ അതിനുദാഹരണം പറഞ്ഞത്, യഥാ ഗോപികാനാം എന്നാണ്.
പ്രമാണം തത്ര ഗോപികാഹ എന്ന് തന്നെ അവിടെയും നാരദ മഹർഷിക്ക് അല്ലെ, നമുക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സദസ്സിൽ വെച്ച് ആ സദസ്സിനെ നോക്കിക്കൊണ്ട് അഭിപ്രായമോ ഇല്ലെങ്കിൽ മാറുന്ന ഏർപ്പാടുകളുള്ളൂ. നാരദ മഹർഷിക്ക് ആരോട് എവിടെയും അത് ധൈര്യമായിട്ട് തുറന്നു പറയാം. പ്രമാണം തത്ര ഗോപിക പരമപ്രേമ രസാത്മിക ഭക്രി. ഭട്ടതിരിപ്പാട് ഒന്നും കൂടി പറഞ്ഞു, ആ ഭക്രി എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വരെ ഭട്ടതിരിപ്പാട് പറഞ്ഞു. ത്വൽ ഭക്തിസ്തു കഥാരസാമൃതചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധ പദവീം അക്ലേശത തന്വതി. അവിടെയാണ് അടിവര. അക്ലേശത തന്വതി, മറ്റു പലതിനും എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ട്, യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഈ വക യോഗചര്യകൾ സ്വീകരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്, വളരെ ക്ലേശമുണ്ട്. ക്ലേശം തീരാൻ വേണ്ടിയിട്ടാണ്, മനസ്സിൻ്റെ എല്ലാ ക്ലേശവും തീരാൻ വേണ്ടിയിട്ട് നാം പല പല സാധനാനുഷ്ഠാനങ്ങൾ സ്വീകരിക്കുന്നു. പക്ഷേ ആ വക സാധനാനുഷ്ഠാനങ്ങൾ കുറേ കൂടി ക്ലേശത്തിന് വഴി തെളിയിക്കുന്നു. ഇതുപോലെ നാ തപോഭി തപസ്സുകൊണ്ട് ഈശ്വരനെ കാണാൻ, സാക്ഷാൽ ബ്രഹ്മദേവന് 10,000 ദിവ്യ സംവത്സരക്കാലം ഇരുന്ന് തപസ്സു ചെയ്തിട്ടാണ് ഭഗവാനെ ഒരു നോക്ക് കാണാൻ സാധിച്ചത്. അതേസമയത്ത് വൃന്ദാവനത്തിൽ വന്നപ്പോഴോ ഒന്നും ഉണ്ടായില്ല. ദ്രഷ്ടും അഞ്ജുമഹിത്വം അന്യദപീതോ വത്സവാന്യത്ര. ഭഗവാനോടൊരു കുസൃതിയാ തോന്നിയ, പൈക്കുട്ടികളെ മേയ്ക്കാനെന്നും പറഞ്ഞ് പോന്നിട്ട് ആൾ ഇരുന്ന് സുഖമായിട്ട് ഊണ് കഴിക്കണം, അത് പറ്റുമോ? പൈക്കുട്ടികളെ മറച്ചു. അപ്പോൾ പിന്നെ എത്രയെത്ര കൃഷ്ണന്മാരെ കണ്ടു. തത്രോദ്വഹൽ പശുപവംശ ശിശുത്വനാട്യം ബ്രഹ്മാദ്വയം പരം അനന്തം അഗാധബോധം വത്സാൻ സഹീനിവ പുരാപരിതോ വിചിന്വൽ ഏകം സപാണികബളം പരമേഷ്ഠ്യജഷ്ട ബിഭ്രദ്വേണും ജഠരപടയോ ശൃംഗവേത്രേ ച കക്ഷേ വാമേ പാണോ മസൃണകബളം തൽഫലാന്യങ്കുലീഷു തിഷ്ഠൻ മധ്യേ സ്വപരി സുഹൃദോ ഹാസയൻ അർമ്മഭിസ്വൈ സ്വർഗേ ലോകേ മിഷതി ഭുജേ യജ്ഞഭൂ ബാലക്കേളി. അവിടുത്തേക്ക് ഇതൊക്കെ ഒരു കുട്ടികളി. ഉലക് സൃഷ്ടിച്ച് ഹരിച്ച് സംഹരിച്ചിളകുന്ന ചില്ലിയുകള ഭംഗിയും അവിടുത്തെ പുരികക്കൊടിയുടെ നേരിയൊരു ചലനത്തിനിടയ്ക്ക് എത്രയെത്ര ബ്രഹ്മാണ്ട കടാഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു, എത്രയെത്ര ബ്രഹ്മാണ്ട കടാഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു, എത്രയെത്ര ബ്രഹ്മാണ്ട കടാഹങ്ങൾ സംഹരിക്കപ്പെടുന്നു. ഇതൊക്കെ അവിടുത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കേ ഭേദബുദ്ധികളുള്ളൂ. സൃഷ്ടിയോട്, സൃഷ്ടിപരമായ പ്രവൃത്തികളോടൊരു കമ്പം, സംരക്ഷണത്തിലോട് അതിലേറെ ആവേശം, സംഹാരം വരുമ്പോഴേക്കും അയ്യോ ആകെ തളർച്ച. ഇല്ല, ഭഗവാൻ ഇതെല്ലാം ലീല. സൃഷ്ടിയും ലീലയാണ്, സംരക്ഷണവും ലീലയാണ്, സംഹാരവും ലീലയാണ്. ഇങ്ങനെയുള്ള പരാത്മരൂപിയായ അവിടുത്തെ ലീലകളുടെ ആസ്വാദ്യത പൂർണ്ണമായിട്ടും അനുഭവിക്കാൻ സാധിച്ചത് ഗോപികാഹ. ന തപോഭി ന വേദൈശ്ച ന ജ്ഞാനേനാപി കർമ്മണ. ഭഗവാനെ സർവാത്മന ആശ്രയിക്കുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ആനന്ദരസം പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ സാധിക്കണമെങ്കിൽ ഭക്തിയ ഭക്തി കൊണ്ടേ പറ്റുള്ളൂ. ന വ്യുൽപത്യ ന ടീകയ എന്ന വരെയൊക്കെ സജ്ജനങ്ങൾക്ക് അഭിപ്രായമുണ്ട്. നമ്മളിവിടെ വായിച്ച കുറച്ച് ശ്ലോകങ്ങൾ പത്മപുരാണത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടവയാണ്. പത്മപുരാണത്തിൽ ശ്രീമദ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് 6 അധ്യായങ്ങളുണ്ട്. അതിൽ 2 അധ്യായത്തിലെ ആദ്യ ഭാഗത്തെ കുറച്ച് ശ്ലോകങ്ങളാണ് ഇവിടെ ചൊല്ലിയത്. ഇതുപോലെ സ്കന്ദപുരാണത്തിൽ ശ്രീമദ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു 4 പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സാധാരണ ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഈ പത്മപുരാണത്തിൽ നിന്നെടുത്ത 6 ഭാഗവതം എന്ന ഗ്രന്ഥത്തിൻ്റെ അവസാന ഭാഗത്ത് സ്കന്ദപുരാണത്തിൽ നിന്നെടുത്ത 4 ചേർക്കാറുണ്ട് ഭാഗവതത്തിൻ്റെ മഹാത്മ്യമായിട്ട്. അതിൽ സ്കന്ദപുരാണത്തിലെ ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തിൽ കൂടുതലായിട്ട് വക്താക്കളുടെയും ശ്രോതാക്കളുടെയും പെരുമാറ്റ സംഹിത എന്ന് പറയട്ടെ, എല്ലാറ്റിനും വേണമല്ലോ ഒരു ബിഹേവിയർ പാറ്റേൺ, ഒരു ഡിസിപ്ലിൻ വേണമല്ലോ. ശ്രോതാക്കൾക്ക് ആവശ്യമായ ഡിസിപ്ലിൻ, വക്താക്കൾക്ക് ആവശ്യമായ ഡിസിപ്ലിൻ, ഇത് കൂടുതൽ ഊന്നിക്കൊണ്ടാണ് സ്കന്ദപുരാണത്തിൽ ഭാഗവത മഹാത്മ്യത്തെക്കുറിച്ച് അനുസ്മരിക്കുന്നത്. അതിൽ വക്താക്കളെ 3-4 സമ്പ്രദായക്കാരായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ ശ്രോതാക്കളെയും അതെ 4-5 സമ്പ്രദായക്കാരായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സൗകര്യം പോലെ അല്ല ഇടപോലെ ഇരുന്ന് നോക്കാവുന്ന കാര്യങ്ങളാണ്, രസമുള്ള കാര്യങ്ങളാണ്.
നാം തന്നെ നമ്മുടെ ശ്രോതാവ് അല്ലെങ്കിൽ ശ്രോതാവ് എന്ന നിലയ്ക്ക് നാം ഇരിക്കുമ്പോൾ നമ്മുടെ പെരുമാറ്റ സമ്പ്രദായങ്ങൾ എന്തായിരുന്നു, അഥവാ വക്താവ് എന്ന നിലയ്ക്ക് ഭാഗവതത്തിൻ്റെ മുൻപിലിരിക്കുമ്പോൾ നാം ഏത് രീതിയിലാണ് പെരുമാറുന്നത് എന്നൊരു ഒരു ആത്മവിമർശനം നടത്താൻ ആ ആ കാര്യങ്ങൾ സഹായിക്കും. ഇവിടെ ഭക്തി ദേവിയും ശ്രീനാരദ മഹർഷിയും തമ്മിലുള്ള നേർക്കുനേർ, അങ്ങനെയൊക്കെ ഇല്ലേ ഇപ്പോൾ മുഖാമുഖം, ഇതൊക്കെയാണല്ലോ ഇന്നത്തെ ഈ പരിഷ്കാര പദങ്ങൾ. ഭക്തിയും നാരദനുമായിട്ട് ഒരു മുഖാമുഖം അഥവാ ഒരു നേർക്കുനേർ, നമ്മൾ മുഖ്യമന്ത്രിയോട് സംസാരിക്കാം, ഇങ്ങനെയൊക്കെ ഇല്ലേ ടി വിയിൽ വരണത്. ഇതുപോലെ ഭക്തി ദേവിയോട് നമുക്ക് അല്പം സംസാരിക്കാം എന്നാണ് നാരദൻ പറയുന്നത്. നാരദൻ വാസ്തവത്തിൽ ഭക്തി ദേവിയോട് നാരദനെ അധികം സംസാരിച്ചിട്ടുള്ളൂ ഇവിടുത്തെ മുഖാമുഖം. പലപ്പോഴും ഇന്റർവ്യൂവിൽ അങ്ങനെ പറ്റാറുണ്ട്, ആ ഇന്റർവ്യൂ ചെയ്യണ ആളാണ് അധികവും പറയണത്, ഇപ്പുറത്ത് അതിന് മറുപടി പറയണ എന്താ അത് കേൾക്കാനാണ് നമ്മളിരിക്കുന്നത്. പക്ഷേ ഇന്റർവ്യൂവർ അയാളുടെ യോഗ്യത പലപ്പോഴും കാണിക്കുക, അതൊരു ഒരു പ്രകടനമാണ്. പക്ഷെ ഇവിടെ നാരദ മഹർഷി അതല്ല, പ്രകടനത്തിന് വേണ്ടിയിട്ടല്ല, ആ ഭക്തിക്ക് നഷ്ടപ്പെട്ടു പോയ ഉന്മേഷം എന്ന് പറയട്ടെ അത് വീണ്ടെടുക്കാൻ വേണ്ടി ആ ഭക്തിയുടെ യോഗ്യതകളെ കുറിച്ച് നാരദ മഹർഷി ഭക്തിയെ തന്നെ ഓർമ്മിപ്പിക്കുക. ഹനുമാന് എത്ര കണ്ടും യോഗ്യതയുണ്ട് എന്ന് ഹനുമാനെ ഒന്നുകൂടെ ഓർമ്മിച്ചപ്പോഴേ ഹനുമാൻ ഒരു പ്രയാസവും കൂടാണ്ട് അക്കരെ ലങ്കയിൽ ചാടി ചെന്ന് അവിടെ സീതാദേവിയെ കണ്ട് ഈ രാമചന്ദ്രൻ കൊടുത്തയച്ച ആ അങ്കുലീയകം നൽകാനും പകരം ദാ സീതാദേവിയുടെ ആ ശിരോ മൗക്തികം തിരികെ കൊണ്ടുവരാനും ഒക്കെ സാധിച്ചുള്ളൂ. ഇതുപോലെ പലർക്കും ജന്മനാ സിദ്ധിച്ച കഴിവുകൾ നമ്മുടെ മാത്രം പ്രയത്നം കൊണ്ട് ചിലപ്പോൾ വികസിച്ചു വരില്ല, സജ്ജനങ്ങളുടെ സൽഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ